ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താ സംഭവം പറഞ്ഞാൽ, നമ്മുടെ പാലക്കാട് DJ അമ്യൂസ്മെൻ്റ് പാർക്കിൻ്റെ വക ഒരു ടൈറ്റാനിക് എന്ന് പറയുന്ന സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അതിനകത്താണ്. അപ്പോൾ ശരിയും പറഞ്ഞാൽ ഞാൻ ഉള്ളിൽ കയറിയത്, ഉള്ളിൽ കയറി ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഷോക്കായി പറഞ്ഞാൽ ഷോക്കായി. ഏകദേശം നമുക്ക് കാണിച്ചത് എങ്ങനെയാണ്, അതായത് ഫുൾ സെറ്റ് കാര്യങ്ങളെല്ലാം വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടൈറ്റാനിക് അവരെങ്ങനെ കാണിച്ചെന്നറിയില്ലോ. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്താ പറഞ്ഞാൽ എത്രമാത്രം വർക്ക്, എന്തുമാത്രം വർക്ക് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അത് ഞാൻ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് യൂട്യൂബ് കാണുന്നവർ, ഇൻസ്റ്റാ കാണുന്നവർ, ഇതൊക്കെ ഓൾമോസ്റ്റ് കാണുന്നവർ, അപ്പോൾ അവരും കൂടെ കണ്ടോട്ടെ ഇത് എത്രമാത്രം വർക്ക് നടന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇതിനകത്ത് സംഭവം, അവരും കൂടെ കാണട്ടെ, അവരും കൂടെ അറിയിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ ഫുൾ കാണുക, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചെറുതായി ഞാൻ കാണിച്ചിട്ടുണ്ട്. അവിടെ ഉള്ളിലത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ വന്ന സമയത്ത് ഇതിനകത്ത് എങ്ങനെയായിരുന്നു എന്നൊക്കെ ജസ്റ്റ് ഒന്ന്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വന്നിട്ട് മുമ്പ് ടൈനിക് നടന്ന സംഭവത്തിൽ ഞാൻ വീഡിയോ എടുത്ത് താഴെ ഡിസ്ക്രിപ്ഷന് താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് നോക്കിയാൽ മതി എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ ഈ സംഭവം വന്നിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ അയച്ചെടുത്തിട്ട് പാലക്കാട് ടൈറ്റാനിക് അവസാനിച്ചു. ഇനിയിപ്പോൾ അവർ വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇടുമായിരിക്കും. അപ്പോൾ പോയ അവിടെ പോയി കാണുന്നവർക്ക് കാണാം. അപ്പോൾ പാലക്കാട് ഇനി എന്തായാലും ടൈറ്റാനിക് വരുന്നില്ല, ജസ്റ്റ് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. ഉള്ളിലുണ്ടായിരുന്ന കംപ്ലീറ്റ് ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ട് ഇതാ ഫ്രണ്ടിൽ ഓരോന്നോരോന്നതിനും വേണ്ടി അവർ അയച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടൈറ്റാനിക് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഇതാ ഈ ഒരു ഫ്രണ്ടിലൂടെ കയറിയിട്ട് വേണം നമ്മൾ അതിനുള്ളിൽ പോയത്. കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏകദേശം കംപ്ലീറ്റ് ഈ ഒരു സപ്പോർട്ടിലാണ് നമ്മുടെ ടൈറ്റാനിക്, നമ്മുടെ പാലക്കാട് വന്ന ഈ ഒരു ടൈറ്റാനിക് ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. എന്താ പറയുക, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുതരം പ്രത്യേകത ഒരു വൈബായിരുന്നു നമ്മുടെ പാലക്കാട് വന്നപ്പോഴുള്ള നമുക്ക് കിട്ടിയ ഒരു അനുഭവം തന്നെ. അപ്പോൾ അതിന് ഫ്രണ്ടിൽ കണ്ട കംപ്ലീറ്റ് ഭാഗങ്ങളും കാര്യങ്ങളും എല്ലാം വന്നിട്ടതാ അവർ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ അട്ടിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞു, ഇനി എപ്പോഴാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഇതിനെ കാര്യങ്ങൾ നോക്കാൻ പറ്റും, ഇതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കാം. കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുണ്ട് ഏകദേശം എത്രമാത്രം മുള സപ്പോർട്ട് കാര്യങ്ങളും കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ കണ്ട ഈ ഒരു ടൈറ്റാനിക് നിന്നിട്ടുണ്ടാവുക. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കണ്ട പോസ്റ്റ് കാര്യങ്ങൾ എത്രമാത്രം കെട്ട് കാര്യങ്ങളൊക്കെയാണ് അവർ ഭയങ്കര അങ്ങനെ ഒരുപാട് ആൾക്കാർ നടന്ന് കയറുന്ന ഭാഗമായതുകൊണ്ട് ഭയങ്കര സപ്പോർട്ട് കൂടി ചെയ്യണം. അതുകൊണ്ട് എത്രമാത്രം വർക്ക് എടുത്തിട്ടുണ്ട്, എത്രമാത്രം പ്രയത്നിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഒരു കെട്ടിൻ്റെ രൂപരേഖ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട. കറക്റ്റ് മുൻവശം ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഫ്രണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം എത്രമാത്രമാണ് എന്നുള്ളത്. അപ്പോൾ ഉള്ളിലത്തെ ഓരോരോ സംഭവങ്ങൾ ഇവരെ ഓരോന്ന് ഓരോന്ന് അയച്ചയച്ച് വരികയാണ്. അപ്പോൾ നമുക്ക് ഫുൾ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ അയക്കാണ് നമുക്ക് കാണിച്ചു തന്നത്. ഫുൾ കണ്ടോ, ഫുൾ പ്ലൈവുഡ് പീസിൽ മാറ്റ് വിരിച്ചിട്ടൊക്കെയാണ് നമുക്ക് അവർ ഒരു ടൈറ്റാനിക്കിന് ഉൾവശം എങ്ങനെയായിരിക്കും, ഏതൊക്കെ മോഡൽ എത്രമാത്രം എന്താ പറയുക നിരീക്ഷിച്ചിട്ടാണ് അവർ നമുക്ക് വേണ്ടി ഈ ഒരു ടൈറ്റാനിക് പാലക്കാട് സെറ്റിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും എത്രമാത്രമാണ് അവരുടെ പ്രയത്നം നമുക്ക് വേണ്ടി ചെയ്തു തന്നെ. ഇപ്പോൾ നമ്മൾ ഒരു പക്ഷേ ഇതൊന്നും കണ്ടിട്ടേ പോലും ഉണ്ടാവില്ല ടൈറ്റാനിക് എങ്ങനെയായിരിക്കും, ടൈറ്റാനിക് ഉള്ളിൽ എങ്ങനെയായിരിക്കും. മൂവിയിൽ കണ്ടിട്ടുണ്ടാവും ഓൾമോസ്റ്റ്, എൻ്റെ പുറമേ കാണണ്ടേ ഈ ഒരു സംഭവം, ഈ സെറ്റ് ഇട്ടിട്ടും ഈ സംഭവം ഇത് തന്നെയാണ് നമ്മൾ ഇതിനുള്ളിൽ ഉള്ളിൽ കൂടെ വന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഓൾമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പ്ലൈവുഡ് പീസുകളുടെ കൂടെയാണ് മൊത്തത്തിൽ. പിന്നെ ഈ ഒരു സപ്പോർട്ട്, ഈ ഒരു കാര്യങ്ങൾ, പിന്നെ ചുറ്റുപാടും വെച്ചിരിക്കും മറച്ച് തന്നിരിക്കുന്ന ഫ്ലെക്സ് കാര്യങ്ങൾ, ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെ. ഇതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പക്ഷേ പാലക്കാട് വന്ന സമയത്ത് ഈ ഒരു DJ അമ്യൂസ്മെൻറ്റ് പാർക്ക് ടൈറ്റാനിക് വൻ വിജയിച്ചു എന്ന് വേണം പറയാം. കാരണം അത്രമാത്രം ആൾക്കാർ ഒരുപാട് ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ കാണാൻ പോകുന്നുണ്ടായിരുന്നു. ഞാൻ വന്ന സമയത്ത് പോലും ഭയങ്കര തിരക്കായിരുന്നു, ഹെവി ക്രൗഡ് തന്നെയായിരുന്നു. ഉദ്ഘാടന സമയത്തായപ്പോൾ ഉദ്ഘാടന സമയത്ത് ഞാൻ ഉണ്ടാവാൻ പറ്റില്ല, എന്നിരുന്നാലും ഭയങ്കര ക്രൗഡ് ആയിരുന്നു. ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെയാണ് കംപ്ലീറ്റ് ഇവൻ്റെ സെറ്റ് കാര്യങ്ങൾ. കാരണം ഇതെല്ലാം അയച്ച് മാറ്റിന് ശേഷമായിരിക്കും നമ്മൾ കാണണ്ടാവുക ഇത്ര മാത്രം ഉണ്ടോ ഇങ്ങനെയാണ് കാര്യങ്ങൾ. പലതും അയച്ച് വെച്ചിരിക്കുന്ന ഫ്ലെക്സ് കാര്യങ്ങൾ കുറേ ഫ്രണ്ടിലും വെച്ചിട്ടുണ്ട്, കുറേ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് അട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അവർ.
അപ്പോൾ ഇവിടെ വർക്ക് ചെയ്ത ആൾക്കാരെ നമ്മൾ കുറച്ച് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ, അവർ ഒരുപാട് കുറച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവർ പറഞ്ഞു തന്നിട്ട്. കാരണം എത്ര ദിവസം വർക്കായിരുന്നു, എന്തൊക്കെയായിരുന്നു, ഒരുപാട് ഏകദേശം നല്ലോണം വർക്ക് എടുത്തിട്ടൊക്കെയാണ് അവർ നമുക്ക് വേണ്ടി ഈ ഒരു സെറ്റ് ഇട്ട് തന്നിരിക്കുന്നത്. പാലക്കാട് ഡി ജെ അമ്യൂസ്മെൻറ്റ് പാർക്ക്, മുമ്പ് ലണ്ടൻ ബ്രിഡ്ജ് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ദാ ടൈറ്റാനിക്. എടുത്ത് പറയേണ്ട ഒരു തരം എന്താ പറയാന്നറിയോ, റോമാൻറ്റിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സത്യമായിട്ടും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സെറ്റും ഈ ഒരു ടൈറ്റാനിക്കും. ഞാൻ ടൈറ്റാനിക് കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഉൾവശമൊക്കെ. അപ്പോൾ ശരിക്കും ഒരു കാരണം, നിങ്ങൾ ശരിക്കും ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇത് ഈ കാണുന്നതായിരിക്കും നമ്മുടെ എൻട്രി, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ഒരു സംഭവം ഈ ഒരു പോർഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കാണും. ഇവിടെയാണ് നമ്മുടെ ജാക്കും റോസും നിന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ അതാ ഈ വഴിയാണ് നമ്മളിങ്ങനെ കയറി വന്നത്. ഫ്ലക്സ് കാര്യങ്ങൾ ചവിട്ടാൻ പറ്റുമോ ലോഡാവുമോ എന്നൊന്നുമല്ല. ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്, അത് കണ്ടോ ഈ സൈഡൊക്കെ മൊത്തം ഫ്ലക്സ് കാര്യങ്ങളൊക്കെ വെച്ച് മറിച്ചിട്ടൊക്കെയായിരുന്നു നമുക്ക് കാണിച്ചു തന്നിരുന്നത്. ഇതാ ഇതാണ് മൊത്തത്തിൽ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ നോക്കി കാണാം, ഫുൾ പലക കാര്യങ്ങൾ കംപ്ലീറ്റിലാണ് ഈ ഒരു ടൈറ്റാനിക് ഒരു ഭാഗം തന്നെ നിന്നത്. ഇതൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഇങ്ങനത്തെ വർക്ക് കാര്യങ്ങൾ മൊത്തത്തിൽ ഫുൾ ഇതാണ്, കംപ്ലീറ്റ് ഫുൾ പലയൊക്കെ വെച്ച് സെറ്റ് അടിച്ച് മൊത്തത്തിലൊരു വേറെ ലെവൽ ഫിറ്റിങ്സ് വരുന്നത്. ഷട്ടറിംഗ് വർക്ക് കംപ്ലീറ്റ് ഷട്ടറിംഗ് വർക്ക് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ ഒരു ഇപ്പോൾ നമ്മുടെ ടൈറ്റാനിക്കിന് സംഭവം കംപ്ലീറ്റ് അവർ ഡിസ്മാൻഡ്ലിങ് ചെയ്തുകൊണ്ടിരിക്കണം ഓരോന്ന് ഓരോന്നായിട്ട് ഓരോ പോർഷൻസായിട്ട്. മുമ്പൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ കംപ്ലീറ്റ് ഇതാ മാറ്റ്, ഈ ഈ ടൈപ്പ് മാറ്റൊക്കെ ആയിരുന്നു ഇവിടെ വിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മാറ്റുകൾ കംപ്ലീറ്റ് അവർ എടുക്കുവാണ് ഫുള്ള്. നമ്മൾ ഇവിടെ നിന്ന് ടൈറ്റാനിക് ഇവിടുന്ന് പാലക്കാട് ഇനി ഇല്ല, കഴിഞ്ഞു അവർ പോവാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞു. ഇതാ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് വേറെ ലെവൽ പരിപാടി ചെയ്തു. ആ ലൈറ്റ് വേണമെങ്കിൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാൻ തന്നെ ഒരു ടൈറ്റാനിക് വന്ന് ഉള്ളിൽ നോക്കി അവർക്ക് അറിയും നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ട്. പിന്നെ അതിന് ശേഷമുള്ള സംഭവമാണ് നമ്മൾ കണ്ടത്, അത് കംപ്ലീറ്റ് സാധനങ്ങൾ അയച്ച് എടുത്ത്. ഈ കാണുന്ന കംപ്ലീറ്റ് ഫ്ലക്സ് സാധനങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡ് മൊത്തത്തിൽ ചാരി വെച്ചിട്ട് നമുക്ക് ഒരു വൺ ഡിസ്പ്ലേ സെറ്റിങ്സ് പോലെയൊക്കെ നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം ഓരോ സൈഡ്. അപ്പോൾ നോക്കി എത്രമാത്രം വർക്ക് കാര്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്, എത്രമാത്രം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ സിമ്പിളായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണത്. അപ്പോൾ ഈ കൈ ഫ്രണ്ടിൽ കാണുന്ന കംപ്ലീറ്റ് മൂച്ചി സാധനങ്ങൾ സപ്പോർട്ട് എടുത്ത് എല്ലാ സാധനങ്ങളും അയച്ച് മാറ്റിയിട്ട് ഇവർ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഓരോന്നായിട്ട് കൊണ്ടുവന്നു. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി 4-ാം തീയതി ഞായറാഴ്ചയോട് കൂടിയിട്ട് ഡി ജെ അമ്യൂസ്മെൻറ്റ് പാർക്ക് അവതരിപ്പിച്ച ടൈറ്റാനിക് അവസാനിച്ചു. അന്നായിരുന്നു അവസാനം. ഒരുപാട് ധനസാഗരമായിരുന്നു വന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ഏതൊക്കെ ഉണ്ടായിരുന്ന പോലെ ശരിക്കും ഓർമ്മയില്ല. അത്രമാത്രം സെറ്റിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അവര്. ഏസ് അപ്പോൾ കഴിഞ്ഞു. ഇതാണ് സിമ്പിളായിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഏതായിരുന്നു ഉള്ളൊരു ചെറിയൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എത്രമാത്രം സപ്പോർട്ടാണ്, എത്രമാത്രം പേരുടെ വർക്കാണ് നമുക്ക് വേണ്ടി അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരു ടൈറ്റാനിക് എന്ന പരിപാടിക്ക് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ലവ് യു ഗായ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എൻട്രി ആവുന്ന സമയത്ത് കുറേ ഫ്ലക്സ് അങ്ങനെ നിർത്തി നിർത്തി ഓരോ നമുക്ക് എന്തൊക്കെയായിരുന്നു ഏതൊക്കെയായിരുന്നു കാണിച്ചു തരാൻ വേണ്ടി കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ സാധനങ്ങൾ കംപ്ലീറ്റുമാണ് ഇത് അവിടെ കിടക്കുന്നത്. ഈ ഫ്ലക്സ് മുഖേനയാണ് നമുക്ക് ഒരുപാട് ക്ലാരിറ്റി ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അതിനകത്ത് എന്താണ് ഏതൊക്കെയാണ് ഇതൊക്കെയായിരുന്നു സംഭവം. ഇതിലൊക്കെ സൈഡ് ചാരി വെച്ച കംപ്ലീറ്റ് ഫ്ലക്സുകളൊക്കെ ആയിരുന്നു. കുറേ കുറേ ആയിട്ട് ഇവർ പുറത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, ഷിഫ്റ്റ് ചെയ്യുകയാണ് ഓരോ താഴെ. നമ്മൾ നടന്ന പ്ലാറ്റ്ഫോംസ് കംപ്ലീറ്റ് ഇതാ റണ്ണർക്കട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുൾ നമുക്ക് വേണ്ടി എത്രമാത്രം അവർ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് എന്നുള്ളത് ഇതെല്ലാം അയച്ച് മാറ്റിന് ശേഷം നിങ്ങൾക്ക് കാണാവുന്നത് തന്നെയാണ്. അതായിരുന്നു നമുക്ക് വേണ്ടി തന്നത് അവർ.